ഹായ് ഓൾ, പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീട്ടിൽ പറയാൻ പോകുന്നത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ വളരെ ട്രെൻഡിങ് ആയിരിക്കുന്ന ചാറ്റ് ടൈപ്പിലുള്ള വീഡിയോ എഡിറ്റിംഗ് ആണ്. വീഡിയോ എല്ലാം ഇരുന്ന് ലൈക്ക് ചെയ്യുക. നമ്മൾ ഈ പ്രൊജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് അലൈറ്റ് മോഷൻ ആപ്ലിക്കേഷൻ ആണ്. വീഡിയോ ലൈക്ക് ചെയ്യാതാരം പോകല്ലു. ആദ്യം നമുക്ക് ഡെമ്പർ വീഡിയോ കണ്ടതിന് ശേഷം എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു തരുന്നതായിരിക്കും. കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ശബ്ദം ഇടയ്ക്ക് കട്ടാക്കിയിരിക്കുന്നത്. ഫുള്ളായിട്ടുള്ള ഔട്ട്പുട്ട് ലഭിക്കാനായിട്ട് ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. ഫോട്ടോസുകളെ വീഡിയോസുകളെ എല്ലാം നിങ്ങൾക്ക് അവിടെ നിന്ന് ലഭിക്കുന്നതാണ്. നമ്മൾ ഈ പ്രൊജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്ന അലൈറ്റ് മോഷൻ ആപ്ലിക്കേഷൻ ആണ്. നമുക്ക് വേറൊരു സോങ് വെച്ച് എങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു തരാം. നമ്മൾ അലൈറ്റ് മോഷൻ അല്ലാതെ തന്നെ നമ്മൾ വേറൊരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നുണ്ട്. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് അലൈറ്റ് മോഷൻ സോങ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. 9.16 ആസ്പെക്ട് റേഷ്യോ കറക്റ്റായിട്ട് സെലക്ട് ചെയ്ത് ഇതുപോലെ കറക്റ്റായിട്ട് എഴുതി കൊടുത്തിട്ട് ക്രിയേറ്റ് എ പ്രൊജക്റ്റ് ക്ലിക്ക് ചെയ്യുക. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഓഡിയോ ലൈബ്രറി ചെന്ന ശേഷം നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു സോങ് ആഡ് ചെയ്ത് കൊടുക്കുക. ലിറിക്സ് എഴുതി കൊടുക്കാൻ പറ്റുന്ന സോങ് ആഡ് ചെയ്ത് കൊടുക്കുക. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നത് ടൈം ലൈനിൽ ആഡാകുന്നതാണ്. അതിനുശേഷം നമുക്ക് ഈ സോങ്ങിനാണ് നമ്മൾ ടെക്സ്റ്റ്, അതായത് ചാറ്റ് എഴുതി കൊടുക്കാൻ പോകുന്നത്. അതിനെ നമ്മളൊരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. ആപ്ലിക്കേഷൻ എടുക്കാൻ നേരത്തെ ഇങ്ങനെയൊക്കെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ മുകളിലായിട്ട് ഫേക്ക് ചാറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ മാത്രം നമുക്ക് സെലക്ട് ചെയ്താൽ മതി. ഏറ്റവും ടോപ്പിൽ കാണുന്ന ഫേക്ക് ചാറ്റ് അത് സെലക്ട് ചെയ്ത ശേഷം അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം ഇങ്ങനെയൊക്കെ കാണാൻ സാധിക്കുന്നു. ഇവിടെ സൈഡിൽ കാണുന്ന പെൻസിലിൻ്റെ സിമ്പിൾ സെലക്ട് ചെയ്തിട്ട് ഡാർക്ക് മോഡിലേക്ക് ആക്കുക. ഡാർക്ക് മോഡ് ആക്കിയ ശേഷം നമുക്ക് താഴെ ഒരുപാട് ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിനകത്ത് പീപ്പിൾ എന്ന് കാണുന്നുള്ള മൂന്നാമത് കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ക്രിയേറ്റ് എ ന്യൂ ഫ്രണ്ട് സെലക്ട് ചെയ്യുക. ന്യൂ ഫ്രണ്ട് സെലക്ട് ചെയ്ത ശേഷം ഇവിടെ ഫ്രണ്ട് നെയിം എന്നുള്ളത് കറക്റ്റായിട്ട് നമ്മളൊരു പേര് എഴുതി കൊടുക്കുക. ഇവിടെ രമ്യ എന്നുള്ള പേര് ഞാൻ എഴുതി കൊടുക്കുന്നു. അതിനുശേഷം നമുക്ക് ചേഞ്ച് ദ പ്രൊഫൈൽ പിക്ചർ കാണുന്നുണ്ടല്ലോ, അത് സെലക്ട് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത ശേഷം നമ്മുടെ ഗ്യാലറി ചെല്ലുന്നതാണ്. നമ്മൾ ഏതെങ്കിലും ഒരു ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുക. ഫോട്ടോ ആഡ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് കോപ്പിംഗ് ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇതുപോലെ ഡ്രാഗ് ചെയ്തിട്ട് ഫേസ് കാണുന്ന രീതിയിൽ കറക്റ്റായിട്ട് വെക്കുക. ഇതുപോലെ വെച്ച ശേഷം ഡൺ കൊടുക്കുക. അതിനുശേഷം ഇവിടെ ഓൺലൈൻ സ്റ്റാറ്റസ് മാത്രം ഓൺ ആക്കി കൊടുക്കുക. കാണുന്നുള്ള അതിനുശേഷം മുകളിൽ കാണുന്ന സേവ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. സേവ് ചെയ്ത ശേഷം ഒരു ആഡ് വരും. ആഡ് വരുന്ന ശേഷം പിന്നീട് നമ്മൾ ചാറ്റ് കാണാൻ സാധിക്കും. അത് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത ശേഷം ഏറ്റവും ടോപ്പിലായിട്ട് നമുക്ക് കളർ ഓപ്ഷൻ ഉണ്ട്. ചേഞ്ച് ചെയ്ത് കൊടുക്കണേ കൊടുക്കുക. മുകളിൽ കാണുന്ന ക്യാമറയുടെ ഓപ്ഷൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നിടത്ത് നമുക്ക് തീം കാണുന്നുണ്ട്. തീം സെലക്ട് ചെയ്ത ശേഷം നമുക്ക് ഏത് കളർ വേണമെങ്കിലും ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ സെലക്ട് ചെയ്ത് കൊടുക്കുക. കൊടുത്ത ശേഷം നമുക്ക് ലിറിക്സ് കറക്റ്റായിട്ട് എഴുതി കൊടുക്കണം. ഏത് കളർ വേണമെങ്കിലും ഇങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെ ഇവിടെ നമ്മൾ ഫസ്റ്റിലത്തെ സോങ്ങിൻ്റെ ലിറിക്സ് കറക്റ്റായിട്ട് എഴുതി കൊടുക്കുക. കൊടുത്ത ശേഷം സെൻഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. സെൻഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ നേരത്ത് നമുക്ക് ഇവിടെ സെൻഡ് ആണോ റിസീവ് ആണെന്നും നമുക്ക് കാണാൻ സാധിക്കും. സെൻഡ് ആണെങ്കിൽ നമ്മൾ അയക്കുന്നത് റിസീവ് ആണെന്ന് അവിടെ ഇങ്ങോട്ട് വരുന്നതും. കറക്റ്റായിട്ട് ഇങ്ങനെ ഓരോന്ന് ലിറിക്സും എഴുതി കൊടുക്കുക. ഇതിൽ ഓപ്ഷൻ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഇങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കുക. നമ്മൾ ആ അലൈറ്റ് മോഷൻ ബീറ്റ് എഴുതി കൊടുക്കുക സോങ് തന്നെ കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ എഴുതി കൊടുക്കുക. കംപ്ലീറ്റ് ആയിട്ട് എഴുതി കൊടുത്ത ശേഷം ഇത് സ്ക്രീൻഷോട്ട് എടുക്കുക. സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അലൈറ്റ് മോഷൻ അപ്ലൈ ചെയ്താണ് നമ്മൾ ഈ പ്രൊജക്റ്റ് ചെയ്യുന്നത്. കറക്റ്റായിട്ട് ഇങ്ങനെ കംപ്ലീറ്റഡ് എടുക്കുക. അതിനുശേഷം കംപ്ലീറ്റ് ലിറിക്സ് എഴുതി കൊടുത്ത ശേഷം സ്ക്രീൻഷോട്ട് എടുക്കുക. മൂന്ന് പേരിൽ വെച്ച് മുകളിലോട്ട് വലിച്ചു കഴിഞ്ഞാൽ സ്ക്രീൻഷോട്ട് ലഭിക്കുന്നതാണ്. പലരുടെയും പല ഫോണിലായിരിക്കും പല രീതിയിലായിരിക്കും എടുക്കുന്നത്. അങ്ങനെ സ്ക്രീൻഷോട്ട് എടുക്കുക. സ്ക്രീൻഷോട്ട് എടുത്ത ശേഷം നമ്മൾ അലൈറ്റ് മോഷനിൽ നമ്മൾ ആഡ് ചെയ്ത സോങ്ങിൻ്റെ ലെയർ എടുക്കുക. ആ ലെയർ എടുത്ത ശേഷം ആദ്യം നമുക്കൊരു കീബോർഡിൻ്റെ ഇമേജ് ആഡ് ചെയ്ത് കൊടുക്കുന്ന പി എൻ ജി ഇമേജ് ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അത് വീഡിയോയുടെ എൻഡ് വരെ കറക്റ്റായിട്ട് എത്തിക്കുക. കറക്റ്റായിട്ട് എത്തിച്ച ശേഷം വീണ്ടും നമ്മൾ സ്റ്റാർട്ടിങ് വരിക. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. മീഡിയ ചെന്ന ശേഷം നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്തത് ഓരോന്നായിട്ട് കറക്റ്റായിട്ട് ആഡ് കൊടുക്കുക. ആദ്യത്തെ ആഡ് ചെയ്ത ശേഷം അതിനകത്ത് ഒരു എഫക്റ്റ് കൊടുക്കണം. വൈപ്പ് എന്ന് പറയുന്ന എഫക്റ്റ് എടുക്കുക. WIP എന്ന് കൊടുക്കുക. WIP എന്ന് കൊടുക്കാൻ നേരത്ത് വൈപ്പ് സെലക്ട് ചെയ്യാൻ ശേഷം സ്റ്റാൻഡേർഡ് സെറ്റിങ്സ് കൊടുക്കുക. അതിനകത്ത് ആദ്യം നമുക്ക് ആംഗിള് സെലക്ട് ചെയ്യുക. ആംഗിള് 90 ഡിഗ്രി കറക്റ്റായിട്ട് കൊടുക്കുക. 90 ഡിഗ്രി കൊടുത്ത ശേഷം അതിനകത്ത് സ്റ്റാർട്ട് സെലക്ട് ചെയ്യുക. സ്റ്റാർട്ട് കൂട്ടാൻ നേരത്ത് നമ്മുടെ ഫോണിലെ ടൈമൊക്കെ റിമൂവ് ആകുന്നതായിരിക്കും. ടൈമും അതിനകത്ത് കാണാൻ സാധിക്കും. പിന്നെ എൻഡും സെലക്ട് ചെയ്ത ശേഷം താഴെ കാണുന്ന ചാറ്റിൻ്റെ ഓപ്ഷൻ എല്ലാം മായുന്ന രീതി കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇത്രയും കൊടുത്ത ശേഷം ഇത് ഫുൾ സ്ക്രീൻ ആക്കി തന്നെ കറക്റ്റായിട്ട് കൊടുക്കുക. അതിനായിട്ട് ബാക്ക് അടിക്കുക. മുകളിൽ കാണുന്ന 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുക. ഫിൽ കോമ്പൻസേഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം
ഇവിടം വരെയാണ് നമ്മൾ ഫസ്റ്റത്തെ സോങ്ങിൻ്റെ ഇതെടുത്തിരിക്കുന്ന കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് ലാസ്റ്റ് ലൈൻ വരെ കറക്റ്റായിട്ട് നമുക്ക് നോക്കാം ഇവിടം വരെ ഉണ്ടെന്ന്. ഇവിടം വരെയാണെങ്കിൽ കറക്റ്റായിട്ട് അതുപോലെ തന്നെ എത്തിക്കുക. എത്തിച്ച ശേഷം അത് ഡ്രാഗ് ചെയ്തിട്ട് നമ്മൾ കീപാഡ് കൊടുത്തിട്ടുണ്ട്, കീപാഡിന് അതിൻ്റെ കറക്റ്റായിട്ട് താഴെയായിട്ട് ഇതുപോലെ അഡ്ജസ്റ്റ് കൊടുക്കാൻ നേരത്ത് ആ ടെക്സ്റ്റ് പുറകിലായിരിക്കും, അതായത് ചാറ്റ് പുറകിലേക്കും കാണുന്നു. അതിനകത്ത് ശേഷം താഴെയായിട്ട് ഏറ്റവും ഫുള്ളായിട്ട് താഴെ വെച്ച ശേഷം ഫസ്റ്റിലത്തെ ലിറിക്സ് വരുന്ന രീതിയിൽ കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് കൊടുക്കുക. അതിനുശേഷം മൂവ് അനൗൺസ്മെൻറ്റ് എടുത്തിട്ട് ഫസ്റ്റിൽ ഒരു കീ കൊടുക്കുക, കുറച്ച് ടാഗിന് ശേഷം മുകളിലോട്ട് കറക്റ്റായിട്ട് വെക്കുക, ഇതുപോലെ തന്നെ ഫസ്റ്റിലത്തെ ലൈൻ കാണുന്ന രീതി വെക്കുക. അതിനുശേഷം താഴെ സോങ് പ്ലേ ചെയ്യുന്ന അനുസരിച്ച് ലിറിക്സ് കാണാവുന്ന രീതിയിൽ ഓരോ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. സ്റ്റാർട്ടിങ് മാത്രം കീ കൊടുത്താൽ മതി, ബാക്കിയൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് കീ വരുന്നതാണ്. ഇതുപോലെ തന്നെ കൊടുക്കുക, പറഞ്ഞ മനസ്സിലല്ലോ. കറക്റ്റായിട്ട് എൻഡ് വരെ കറക്റ്റായിട്ട് ഇതുപോലെ ഫസ്റ്റിലത്തെ സ്ക്രീൻഷോട്ട് കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ തന്നെ ട്രാക്ക് ചെയ്ത് കൊടുക്കുക. ട്രാക്ക് ചെയ്ത് കൊടുത്ത ശേഷം ഇതിനകത്ത് കീ ആണ് സോറി ഗ്രാഫ് ആഡ് ചെയ്ത് കൊടുക്കണം. അതിനാൽ സ്റ്റാർട്ടിങ് വരിക, ആദ്യം ഒരു ഗ്രാഫ് ഇതുപോലെ ആഡ് ചെയ്ത ശേഷം ഇനി ഇതുപോലെ ആഡ് ചെയ്യാതിന് ശേഷം അത് കോപ്പി എടുക്കുക. കോപ്പി എടുത്ത ശേഷം എല്ലാ കീയുടെയും നടക്കി ഇതുപോലെ തന്നെ പേസ്റ്റ് കർവ് കറക്റ്റായിട്ട് കൊടുക്കുക. ഈ ഗ്രാഫ് ആഡ് ചെയ്താലേ ഉള്ള എഫക്റ്റ് നമുക്ക് ലഭിക്കത്തുള്ളൂ. കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ ഗ്രാഫ് ആഡ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുശേഷം ബാക്കിയൊക്കെ ലിറിക്സ് ഇതുപോലെ തന്നെ നിങ്ങൾ സ്ക്രീൻഷോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. വീണ്ടും ഈ വൈപ്പ് എഫക്റ്റും കൊടുക്കുക, കീ ആഡ് ചെയ്ത് കൊടുക്കുക. കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ കൊടുത്താൽ മതി, എൻഡ് വരെ കറക്റ്റായിട്ട് ചെയ്താൽ മാത്രം മതി. കറക്റ്റായിട്ട് വീണ്ടും നമ്മൾ ഫസ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അടുത്ത സ്ക്രീൻഷോട്ടും കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക, വൈപ്പ് എഫക്റ്റ് കൊടുക്കുക, അതിനുശേഷം ഫുൾ സ്ക്രീനാക്കി തന്നെ കറക്റ്റായിട്ട് കൊടുക്കുക, കീ ആഡ് ചെയ്ത് കൊടുക്കുക. കറക്റ്റായിട്ട് എൻഡ് വരെ കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ ഓരോ സ്ക്രീൻഷോട്ടും കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. സേവ് ചെയ്യാനായിട്ട് മുകളിൽ കാണുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് വീഡിയോസിനകത്ത് ഫുൾ എച്ച്ഡിയാക്കി കൊടുത്ത ശേഷം താഴെ കാണുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് പേജിനകത്ത് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക. താങ്ക് യു ഓൾ.